സഹോദരി സഹോദരന്മാരെ, നവകേരള സദസ് യാത്ര ആരംഭിച്ചിട്ട് 3 ദിവസം പിന്നിടുകയാണ്. 4ാമത്തെ ദിവസത്തെ ആദ്യത്തെ നവകേരള സദസ്സാണിത്. ഈ സദസ്സിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ സ്ഥലങ്ങളിലും വൻ ജനസഞ്ചയമാണ് ഒഴുകിയെത്തുന്നത് എന്താണ്. അത് നവകേരള സദസ്സിന് മാത്രം അവകാശപ്പെട്ട ഒരു പ്രത്യേകതയായാണ് മാറിക്കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളിവിടെ ഈ സദസ്സിനു വേണ്ടിയുള്ള നല്ല ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ജനപങ്കാളിത്തമാണ് ഈ മഹാസദസ്സിലും കാണാൻ കഴിയുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് കാണിക്കുന്നത്. ഒരു കാര്യം, നാട് നെഞ്ചേറ്റിയാൽ എങ്ങനെ വന്ന് ഭവിക്കും, അതാണ് നവകേരള സദസ്സ് കാണിക്കുന്നത്. ആബാലവൃദ്ധ ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ടവരുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ അങ്ങേയറ്റം നിഷേധാത്മകമായ പ്രചരണം അഴിച്ചുവിടുന്ന കുറേ കൂട്ടരുണ്ട് എന്ന് നമുക്കറിയാം. അവരുടെ ആഗ്രഹം ഈ നവകേരള സദസ്സ് ജനപങ്കാളിത്തമില്ലാത്ത ശുഷ്കിച്ച ഒന്നായി മാറണമെന്നാണ്. പക്ഷേ ഇതാണ് കാണുന്നത്. മഞ്ചേശ്വരം മണ്ഡലം മുതൽ അഴീക്കോട് മണ്ഡലം വരെയാണ് ഇപ്പോഴെത്തിയത്. ഈ എല്ലായിടങ്ങളിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിലാണ് സദസ്സ് കാണാൻ കഴിഞ്ഞത്. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന 10,000 മാത്രമല്ല, ഒരുക്കിയ വേദിയിലേക്ക് കടക്കാൻ പറ്റാതെ 1,000 പുറത്തു നിന്നത് കാണാൻ പറ്റും. അവരെല്ലാം ഈ സദസ്സിൽ പങ്കുകൊള്ളാൻ വന്നതാണ്. പക്ഷേ ചില വേദികൾ അത്രത്തോളം വിപുലമല്ല എന്ന് വന്നപ്പോൾ അവർക്ക് വഴിയിൽ തങ്ങേണ്ടതായി വന്നു. ഈ വേദിക്ക് പുറത്ത് അതോടൊപ്പം ഞങ്ങൾ നവകേരള യാത്രയുടെ ഭാഗമായി സഞ്ചരിക്കുമ്പോൾ വലിയ തോതിലാണ് ഈ യാത്രയെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ജനക്കൂട്ടം ഓരോ പ്രദേശത്തും കാണുന്നത്. ആരും പ്രത്യേകിച്ച് ആഹ്വാനം ചെയ്തതല്ല. ആ രീതിയിൽ വഴിനീളെ ഈ യാത്രയ്ക്ക് അഭിവാദ്യം ചെയ്യാനുള്ള സംഘാടന പ്രവർത്തനവും നടന്നിട്ടില്ല.
സ്വയമേവ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം വഴിയിൽ നിന്ന് ജാതിയെ അഭിവാദ്യം ചെയ്യാൻ കൈയുയർത്തി വീശുകയാണ്. ചിലർ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ നാട് ഒരു തരത്തിലുള്ള നിഷേധ പ്രചരണങ്ങളെയും സ്വീകരിക്കില്ല എന്നാണിത് വ്യക്തമാക്കുന്നത്. എന്തിനാണിത്? എല്ലാവർക്കും ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. നാടിൻ്റെ നല്ല ഭാവിക്ക്, നവകേരളം സൃഷ്ടിക്കാൻ, കേരളത്തിൻ്റെ സമസ്ത മേഖലയും പുരോഗതി പ്രാപിക്കാൻ, കേരളത്തിലെ എല്ലാ മേഖലയും കാലാനുസൃതമാക്കാൻ, അങ്ങനെ എല്ലാ തലങ്ങളിലും മാറിയൊരു കേരളം സൃഷ്ടിക്കുക, പുതിയൊരു കേരളം സൃഷ്ടിക്കുക, ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിതനിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ജീവിതനിലവാരം ഉയർത്തുക, അതിലേക്കുള്ള ഓരോ പടി നാം ചവിട്ടിക്കയറുകയാണ്. ഇത് ആവശ്യമാണെന്ന തിരിച്ചറിവാണ് ജനലക്ഷങ്ങൾ ഇതിന് പിന്തുണയുമായി ഇറങ്ങാൻ കാരണം. ഇത്തരമൊരു കാര്യം വരുമ്പോൾ അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല, കിറുവിച്ചിട്ട് കാര്യമില്ല, അസൂയ പൂണ്ടിട്ട് കാര്യമില്ല, അതിനോട് അമർഷം പ്രകടിപ്പിച്ചിട്ടും കാര്യമില്ല. കാരണം ഇത് ജനവികാരമാണ്, നാടിൻ്റെ വികാരമാണ്. അതിൻ്റെ ഭാഗമായാണ് ഭേദചിന്തയില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത് സർക്കാരിന് വലിയ കരുത്തായി മാറുന്നു. നമ്മുടെ നാട് പുതിയ തലത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള മാറ്റം സൃഷ്ടിക്കാനാണ് നാം ശ്രമിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളടക്കം നമുക്ക് പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് കേരളമാകെ മാലിന്യ നിർമ്മാർജ്ജനം നടക്കണമെന്ന് നമ്മൾ പറയുന്നത്. അത് ആരോഗ്യ സംരക്ഷണത്തിന് പ്രധാനമാണ്. നമ്മുടെ സമൂഹം വലിയ തോതിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന, സംസ്ഥാനത്തിന് പുറത്തുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു നാടും സമൂഹവുമാണ്. ഇവിടെ മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കുന്നതിനായി എല്ലാവരും ഒരേ മനസ്സോടെ കൈകോർക്കുകയാണ്. ഇതിലൊന്നും നമുക്ക് ഭേദചിന്തയില്ല.